കഴിഞ്ഞ 2019 വേൾഡ് കപ്പിൽ ന്യൂസിലൻഡ് ഇന്ത്യയെ സെമി ഫൈനലിൽ തോൽപ്പിച്ചു. അതിന്റെ പ്രതികാരം വീട്ടാൻ ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങി. ഇന്ത്യയും ന്യൂസിലൻഡുമാണ് നേർക്ക് നേർ വന്നത്. ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു മാച്ചിൽ പോലും ഈ രണ്ട് ടീം തോറ്റിട്ടില്ല. അതുകൊണ്ട് വാശിയേറിയ പോരാട്ടം കാണാൻ സാധിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ ന്യൂസിലൻഡ് ഇന്ത്യയുടെ ബോളിംഗിന് മുന്നിൽ കൂപ്പുകുത്തി. ഷമിയും സിറാജും ന്യൂസിലൻഡിന്റെ നടുവടിച്ചു. പവർഫുൾ ഓവറുകളിൽ ന്യൂസിലൻഡ് 2 റൺ റേറ്റിലാണ് ബാറ്റ് ചെയ്തത്. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മോശം കളിയാണ് ഇപ്പോൾ ന്യൂസിലൻഡ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഇന്ത്യക്കാണ് ടോസ് ലഭിച്ചത്. രോഹിത് ശർമ്മ ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. പിന്നീട് ന്യൂസിലൻഡ് ഫസ്റ്റ് ബാറ്റിംഗിന് ഇറങ്ങി. ഡെവൺ കോൺവേയും യങ്ങുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഡെവൺ കോൺവേ മികച്ചൊരു കളിക്കാരനാണ്. താരം ഫോമായാൽ അത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ സിറാജിനെ ഇറക്കി. സിറാജ് വന്നതും ഡെവൺ കോൺവേയുടെ വിക്കറ്റ് നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കോൺവേ എന്ന് ഡെക്കിലാണ് പുറത്തായത്. ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക്ത്രൂ സമ്മാനിച്ചത് സിറാജ് ആയിരുന്നു. കളിയുടെ 3rd ഓവറിൽ തന്നെ അവരുടെ ഓപ്പണേഴ്സിനെ ഇന്ത്യ മടക്കി. വളരെ മോശപ്പെട്ട തുടക്കമാണ് ന്യൂസിലൻഡിന് ഇന്ന് ലഭിച്ചത്. ഇന്ത്യൻ ബോളേഴ്സ് ന്യൂസിലൻഡിനെ പഞ്ഞിക്കിട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പവർഫുൾ ഓവറുകളിൽ സാധാരണ താരങ്ങൾ മികച്ച രീതിയിൽ കളിക്കാറുണ്ട്. എന്നാൽ ന്യൂസിലൻഡ് ഇന്ന് 2 റൺ റേറ്റിലാണ് ബാറ്റ് ചെയ്തത്. ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മോശം പവർപ്ലേ സ്കോറാണ് ന്യൂസിലൻഡ് ഇന്നെടുത്തത്. ഇന്ത്യയുടെ ബൗളിംഗ് അത്ര മികച്ചതാണെന്ന് സാരം. പിന്നീട് രോഹിത് ശർമ്മ ഷമിയെ കൊണ്ടുവന്നു. ഷമി വന്നതും ഇന്ത്യക്ക് വിക്കറ്റ് ലഭിച്ചു. അവരുടെ സൂപ്പർ താരം എങ്ങനെ പുറത്താക്കി. 10 ഓവറിൽ ഇപ്പോൾ ന്യൂസിലൻഡ് 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 25 റൺസാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ബൗളേഴ്സ് ന്യൂസിലൻഡിനെ എറിഞ്ഞിട്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കളി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ന്യൂസിലൻഡ് 200 റൺസ് ആകുമെന്നത് സംശയമാണ്. ഇന്ത്യക്കെതിരെ അവർക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബുംറ ഷമി സിറാജ് ന്യൂസിലൻഡിന്റെ നടുവടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.